എല്ലാ ഫലങ്ങളും ലഭിക്കുന്ന എല്ലാ വൃക്ഷങ്ങളും അതിമനോഹരമായ പൂക്കളൊക്കെ ഉള്ള എല്ലാ ചെടികളും ഒക്കെ ഉള്ള നല്ല മനോഹരമായ ഒരു തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു. എന്നിട്ട് ദൈവം പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിച്ചോളുക, ഇവിടെ നിങ്ങൾ സന്തോഷമായിട്ട് താമസിക്കണം, ഈ വൃക്ഷത്തെയും ചെടികളെയൊക്കെ സംരക്ഷിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതിന്റെ എല്ലാ വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു. എന്നാല് ഇതിന്റെ നടുവിൽ നിൽക്കുന്നതായ വൃക്ഷത്തിന്റെ ഒരു വൃക്ഷത്തിന്റെ മാത്രം ഫലം കഴിക്കരുത്. അവരതനുസരിച്ചു, അവർ ആ വൃക്ഷത്തിന്റെ ഫലം മാത്രം കഴിച്ചില്ല, ബാക്കി എല്ലാ വൃക്ഷങ്ങളുടെയും ഫലമൊക്കെ അവർ കഴിച്ച് സന്തോഷമായിട്ട് അവിടെ താമസിച്ചു. ഇത് കണ്ടപ്പോഴത്തേക്ക് സാത്താനങ്ങ് ആകെ വിഷമം വന്നു. ആ ഇവരി ദൈവം പറഞ്ഞ എല്ലാം അനുസരിച്ചാണല്ലോ ജീവിക്കുന്നത്, അവർക്ക് ഭയങ്കര സന്തോഷമുണ്ടല്ലോ. സാത്താൻ എന്ത് ചെയ്തു, ഒരു പാമ്പിന്റെ രൂപത്തിൽ ഇവരുടെ ഇടയിലേക്ക് വന്നു. വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ ഈ വൃക്ഷത്തിന്റെ മാത്രം ഫലം കഴിക്കാത്തത്? അപ്പം ഇവര് പറഞ്ഞു, ഇല്ല, ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കഴിക്കാത്തു. അങ്ങനെയൊന്നുമില്ല, ഇത് നല്ല ഫലമാണ്, നല്ല രുചിയുള്ള നല്ല മധുരമുള്ള നല്ല ഫലമാണ് ഈ വൃക്ഷത്തിന്റെ ഫലം. ഇവരെന്ത് ചെയ്തു, സാത്താൻ പറഞ്ഞത് കേട്ട് ഈ ഫലം പറിച്ച് കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഇവരുടെ ഉള്ളിലുണ്ടായിരുന്നതായ ദൈവ തേജസ്സങ്ങ് നഷ്ടപ്പെട്ടു. ഇവരെ പാപം ചെയ്തു. ആദ്യമായിട്ട് ഈ ലോകത്തിലേക്ക് എന്തു വന്നു, പാപം. അവരുടെ ഉള്ളിലുള്ളതായ ദൈവ തേജസ് നഷ്ടപ്പെട്ടു, വെളിച്ചം നഷ്ടപ്പെട്ടിട്ട് അന്ധകാരമായിട്ട്. പരീക്ഷക്ക് സെറ്റ് ആവാൻ പറ്റില്ല, അപാര സാധനമായിട്ടാ വന്നേക്കുന്നത്. പൊളിക്കും പ്രലോഭനങ്ങളുണ്ടാവും. നമ്മൾ വളർന്നു വരുമ്പോഴേക്കും നമ്മുടെ വീട്ടുകാരൊക്കെ പല കാര്യത്തിനും ചിലപ്പോൾ നമ്മൾ
നിർബന്ധിച്ചിരിക്കേ. പക്ഷെ നമ്മളൊന്നും കേൾക്കരുത്, കേൾക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം. അങ്ങനെയല്ല എങ്കിൽ എന്ത് പറ്റും, നമ്മുടെ ഉള്ളിലുള്ളതായി വലിയ വെളിച്ചം നഷ്ടപ്പെട്ട് നമ്മൾ അന്ധകാരത്തിലേക്ക്. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ നിന്ന് ഞങ്ങളെ വിടുവിക്കേണ്ടതേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്കും വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുക? നീ എവിടെ നിന്ന് പഠിപ്പിക്കരുത്. നീ ഒരു പഴയ കഥ കേട്ടിട്ടുണ്ടോ? പണ്ട് ദൈവം ആദാവിനോട് ഹവ്വയോടും പറഞ്ഞു, തോട്ടത്തേക്കുന്ന എല്ലാ കായ്കളും കനികളും കഴിച്ചോളാം, പക്ഷെ തോട്ടം നിന്ന് അടുത്തിരിക്കുന്ന മരത്തിലെ ഫലം മാത്രം കഴിക്കരുത്. അവൻ ദൈവം ഉണ്ടാക്കിയതിനാണ്, പക്ഷെ മനുഷ്യൻ അന്ന് നിന്നും മനുഷ്യന് ഒരേ സ്വഭാവമുണ്ട്. ബാക്കി എനിക്കറിയാവല്ലോ, എല്ലാം ദൈവം സൃഷ്ടിച്ചതെന്നാണ്. പക്ഷെ അതിൽ കഴിക്കാൻ പാടുള്ളതുകൊണ്ട് പാടില്ലാത്തതുകൊണ്ട് ഇത് കഴിക്കാൻ പാടില്ലാത്ത തന്നെയാണ് വിലക്കപ്പെട്ടത്. കഴിക്കാൻ പാടില്ലാത്ത കനിയാണ് വിലക്കപ്പെട്ട കട്ട്.